ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു സാരി ബ്ലൗസിൻ്റെ ഡിസൈനുമായിട്ടാണ്. അപ്പം ഇത് നമ്മൾ എൻഗേജ്മെൻറ്റിനൊക്കെ ഉള്ളൊരു ബ്ലൗസിൻ്റെ ഒരു ഇതാ പാറ്റേണാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിൽ പ്ലേറ്റ് വന്നിട്ട് ഉള്ള സ്ലീവാണ് ഇതിന് വരുന്നത്. ഇതിന് ഞാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിരിക്കുന്നത് മെഹന്തി പേൾസ് രണ്ട് ടൈപ്പ്, ഏറ്റവും ചെറുതും അതിൻ്റെ കുറച്ച് വലുതുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സർദോസിയാണ്, ഗോൾഡൻ സർദോസിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സീക്വൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് നമുക്ക് ബ്ലൗസ് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, പ്ലേറ്റ് വന്നിട്ടുള്ള, അതായത് പഫ് സ്ലീവാണ്. അപ്പം ഇതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ലോങ് പഫാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ലോങ് ആയിട്ടുള്ള ഒരു ബോർഡർ പോലെ വന്നിട്ടുണ്ട്. പക്ഷേ പ്ലെയിനാണ്, അപ്പോൾ അതിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു പഫ് തുടങ്ങുന്നതിൻ്റെ അവിടെയായിട്ട് ഗോൾഡൻ വലിയ ബീഡ്സും ചെറിയ ബീഡ്സും ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പം മൂന്നെണ്ണമായിട്ട് വെച്ച് കൊടുക്കുമ്പം തന്നെ അതൊരു ലേസ് പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഹൈലൈറ്റാണ് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ്റെ. അപ്പോൾ നമുക്ക് അതാദ്യം ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി നമ്മളിതിലേക്ക് സർദോസിയാണ് കൊടുക്കുന്നത്. അതായത് ആ ഒരു സ്ലീവിൻ്റെ ഏറ്റവും എൻഡിങ്ങിലായിട്ട് സർദോസിയും രണ്ട് പേളും കൂടെ വെച്ചിട്ട് ചെറിയൊരു ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ലോങ് ടൈപ്പായിട്ടുള്ള ബോർഡർ വരുന്നത് കാരണം നമുക്കവിടെ എന്തെങ്കിലും കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കും. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒരു സർദോസി ചെറിയൊരു ഇതിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലും താഴെയും ഓരോ ഷുഗർ ബീഡ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അത് ചെയ്യാം. അപ്പോൾ സർദോസി നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചേച്ചിട്ട്, ഒത്തിരി വലിക്കരുത്, ജസ്റ്റ് ഒന്ന് ഇലാ ഇത് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എൻഡിങ്ങിലേക്ക് നമുക്കങ്ങനെ ചെയ്തു കൊടുക്കാം. Like
ഏകദേശം നമ്മുടെ ബ്ലൗസിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കല്യാണ തലേന്ന് ദിവസത്തേക്കുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ബ്ലൗസാണ്. അപ്പം ഇതിൻ്റെ ബാക്കി വരുന്ന പോർഷനിലേക്ക് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എൽബോ സ്ലീവ് വരുന്നത് കാരണം സ്ലീവിന് നല്ല ലെങ്താണ്. അപ്പം ലെങ്ത് വരുമ്പോഴത്തേനും ഈ ഒരു ബോർഡറിൽ മാത്രം വർക്ക് ചെയ്യുമ്പം ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. അപ്പം ജസ്റ്റ് ഒരു സ്പ്രെഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡറിൽ ഞാൻ ജസ്റ്റ് പേള് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മേളിലത്തെ പ്ലേറ്റിലേക്ക് ജസ്റ്റ് ഒരു സീക്വൻസും ആ ഒരു ബീഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വർക്കാണിത്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം കോവിഡിൻ്റെ സമയമൊക്കെ ആയത് കാരണം അധികം സമയമൊന്നും കല്യാണത്തിന് ആർക്കും കിട്ടത്തില്ല. അപ്പം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ വർക്കൊക്കെ. കുറച്ച് ബീഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെഡ്ഡിങ്ങിൻ്റെ ബ്ലൗസോ തലേ ദിവസത്തേതോ എൻഗേജ്മെൻറ്റിൻ്റേതോ എങ്ങനെ വേണേലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്നോട് പലരും വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഞാൻ സാധനങ്ങൾ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന്. ഞാൻ കാഞ്ഞിരപ്പള്ളി കൃപ ത്രെഡ് ഹൗസിൽ നിന്നാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം മേടിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളുടെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് സാധനങ്ങളും ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. അപ്പം ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.